കൂട്ടാൻ കുറയ്ക്കാം. ഇത് ഞാൻ സ്ട്രക്ചറൈസ് ചെയ്ത് വേണം നമുക്ക് അറൗണ്ട് ചെയ്ത് കൊടുക്കാം. ജാഗുവർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വരുന്നത്, ജാഗുവറാണ് ഇതിന്റെ ഓപ്പറേഷൻസ്. ഇതാണ് ട്ടാ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. അതിന്റെ എനിക്ക് വന്ന കളർ ബാത്റൂമിന്റെ ഒരു നമസ്കാരം. നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാത്റൂം, സാനിറ്ററി ഐറ്റംസ് എന്നിവ. അത് എത്രമാത്രം ഭംഗിയാക്കാം, അത് എവിടെ നിന്ന് എടുക്കണം, ഏത് രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, അതിനെന്തൊക്കെ അവൈലബിൾ ആണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിലൊരുപാട് സംഗതികൾ അവൈലബിൾ ആണ്. അതിലെത്രമാത്രം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾക്കറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ബാത്റൂം ഫിറ്റിങ്സ്, സാനിറ്ററി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്, തൃശ്ശൂരാണ്. ഷോപ്പിൻ്റെ പേര് ബാത്ത് ബിയോണ്ട്. ഇവിടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഓണർ കൂടിയ ഷിജു ജോസഫ്, നമസ്കാരം. നമസ്കാരം. ആദ്യം ഇവിടെ ഞാൻ ഇതിൽ നിന്ന് തുടങ്ങിക്കോട്ടെ. ഓക്കെ. ഇത് ഒരു ആർക്കിടെക്ചറൽ ആർക്കിടെക്ചറൽ ഡിസൈൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോക്കുമ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡിസൈൻസാണ്. അതെ, അല്ലൊന്ന് കളറുണ്ട്, അതുപോലെ കൺസെപ്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടാപ്പിൽ എന്നൊക്കെ പറയുമ്പോൾ മാറ്റും, ഗ്ലോസി, അതുപോലെ റസ്റ്റിക് ഫിനിഷ്, ഇത് മൂന്നും ആണോ? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമോ എനിക്ക്? സാധാരണ നമ്മളെല്ലാവരും ജനറലായി ബാത്റൂം ഫിറ്റിംഗ്സ് ആദ്യം മുതൽ കാണുന്നത് എല്ലാം ഈ ക്രോം ഫിനിഷ് ആയിരിക്കും, ഇങ്ങനത്തെ ഒരു ഫിനിഷിലായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷവർ ആണെങ്കിലും ബേസിൻ ടൈപ്സ് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ ഇന്ന് അത് അതിനനുസരിച്ച് കാലങ്ങൾ മാറി. ഇപ്പോൾ ടൈലുകളെല്ലാം ഒരുപാട് കളർ ഷെയ്ഡ്സും എല്ലാം വന്ന് തുടങ്ങിയപ്പോൾ അതിന് മാച്ചിങ് അതിനെ മാച്ച് ചെയ്ത് കിട്ടാവുന്ന രീതിയിലുള്ള ഫിറ്റിംഗ്സ് റേഞ്ചസും വന്നു തുടങ്ങി. ഇപ്പോൾ സാനിറ്ററി അതുപോലെ പല കളറുകൾ വന്നു തുടങ്ങി, ബ്ലാക്ക്, വൈറ്റ്, അല്ലെങ്കിൽ ബ്രൗൺ, ബീച്ച് ഗ്രീൻ, അങ്ങനെ ഷെയ്ഡുകൾ. ആദ്യമുള്ള നോർമൽ ക്രോം ഫിനിഷ് എന്ന് മാറിയിട്ട് ഇപ്പോൾ എല്ലാം ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സിന് അവർക്ക് ഒരു കളർ തീം വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്ത് വരുന്ന എല്ലാ കളർ ഷെയ്ഡ്സിലും പാൻറിക് ഫിനിഷസിലും ഗോൾഡ് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക്, മാറ്റ് വൈറ്റ്, അങ്ങനെയുള്ള പല ഫിനിഷസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം? ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ വയസ്സിൽ ഇഷ്ടമുള്ള കളറാണ് ആക്ച്വലി ഈ മാറ്റ് ബ്ലാക്ക്. ഗംഭീര സാധനമാണ്. അതിനെ മാച്ച് ചെയ്തിട്ട് അതിന്റെ വാഷ് ബേസിൻസ്, EWCs എല്ലാം ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ്. മാറ്റ് ഫിനിഷാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിലേക്ക് കുറേശ്ശെ ഗ്ലോസി ഫിനിഷ് എന്ന് മാറി മാറ്റിലേക്ക് മാറ്റിലോട്ടായി. ഇപ്പോൾ ആദ്യം ടൈലായിരുന്നു ആ ഡിഫറൻസ് വന്നത്, ഇപ്പോൾ സാനിറ്ററിയിലും ഫിറ്റിംഗ്സിലേക്കും ആ ട്രെൻഡ് വന്നു തുടങ്ങിയിട്ട്. അതെ. ഈ പൊതുവെ നമ്മുടെ പുരുഷന്മാർക്ക് മാറ്റ് ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ്, സ്ത്രീകൾക്കത് ഗ്ലോസിയാണ് എന്നും എപ്പോഴും അവർക്ക് താല്പര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, താങ്കൾ തന്നെ പറഞ്ഞു തരണം. അതിൽ ഷവറുണ്ട്, ഇതൊക്കെ മിക്സർ, അതിൽ പെടുന്ന അതെ. ഇപ്പം നമുക്ക് ഒരു രണ്ട് ട്രെൻഡ് വരുന്നു. ഒന്ന് ഇങ്ങനെ കൺസീൽഡ് ട്രെൻഡ് ഉണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയേ കാണുന്നുള്ള ഒരു മുകളിലൊരു ഷവർ വയ്ക്കുന്നു, ജസ്റ്റ് ഇവിടെ ഒരു അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ്, അതിൻ്റെ ഒരു സ്പൗട്ട് വരും. പിന്നെയുള്ളത് ഇങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആണ്. പക്ഷെ ഇപ്പം ഇതിൽ നിന്ന് കൂടുതലും ആൾക്കാർ ഇതിൽ നിന്ന് മാറി എല്ലാവരും ഇപ്പോൾ ഈ കൺസീൽഡ് ടൈപ്പ്, വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ബാത്റൂമിൽ വേറെ കുറേ ഇങ്ങനെ പ്രൊജക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, നീറ്റ് ആയിരിക്കും. അതിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷേപ്സ് സൈസസ് വരുന്നുണ്ട്. ഓക്കെ. ഇത് എല്ലാം ഒരു ആർട്ടിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, ഇന്ത്യൻ ബ്രാൻഡ്, ജാഗുവർ പാരന്റ് കമ്പനി. അവരുടെ തന്നെ ഒരു പ്രീമിയം ഡിസൈനർ സീരീസ് ആണ്. അത് നമ്മൾ ആ പ്രൊഡക്ട്സ് നോക്കിയാലും അറിയാം, ഇതിനെല്ലാം ഒരു ഡിസൈനർ കൺസെപ്റ്റ് ആണ്. 35,000-40,000 നമുക്ക് കൂട്ടാം കുറയ്ക്കാം. ഇത് ഞാൻ സ്റ്റാർട്ടിംഗ് റേഞ്ച് മാത്രമേ പറഞ്ഞു, കാര്യം ഇതിന്റെ ഒക്കെ ഓരോന്നിന്റെ റേറ്റ് പറയാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ബാംബു ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മുന്നേ നമ്മൾ കണ്ട ടാപ്പിന്റെ ഷേപ്പിലോട്ട് വന്നു അല്ലേ. ഇത് രണ്ട് പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. രണ്ട് പ്രൊഡക്റ്റ് ആണത്. ഓക്കെ. ഇത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് എല്ലാം നോർമൽ ഒരു സൈസ് ഓഫ് ഷവേഴ്സ് ആണ്. ഇത് ഈ ആർട്ടിസ്റ്റിന്റെ തന്നെ ഒരു റേഞ്ചോ എന്ന് പറഞ്ഞ ഷവർ കൺസെപ്റ്റ് ആണ്. ഇതിപ്പോ ഇത്രയും വലിയ സൈസ് വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 2 ft by 2 ft ടൈലിന്റെ സൈസിൽ വരുന്നതാണ്. ഇത് 1 meter വരെ സൈസ് ഉള്ളതുണ്ട്. ഓക്കെ. ഒരു മഴ പെയ്ത ഫീൽ ആയിരിക്കും. മഴ നമ്മൾ ശരിക്കും ഒരു മഴയത്ത് നിൽക്കുന്ന ഒരു ഫീൽ ആണ്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ടായിരിക്കും അതിന്. ഇങ്ങനെ ഒരു ക്രോമോതെറാപ്പി എഫക്ട് ഉണ്ട്, ലൈറ്റ് ഉൾപ്പെടെ വന്നിട്ടല്ലേ. അപ്പൊ അതിന്റെ കൺട്രോൾസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മാനുവലി ഉണ്ട്, ഇലക്ട്രോണിക്കും വരുന്നുണ്ട്. ഇത് മാനുവൽ തെർമോസ്റ്റാറ്റിക് കൺട്രോൾസ് ആണ്. അപ്പൊ തെർമോസ്റ്റാറ്റിക് കൺട്രോൾസിൽ നമുക്കൊരു ടെമ്പറേച്ചർ അതിൽ പ്രീസെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ആ പ്രീസെറ്റഡ് ഇത് ടെമ്പറേച്ചറിൽ വെള്ളം വരുള്ളൂ. ഇറ്റ്സ് കുറച്ചുകൂടി സേഫ് ആണ് നമുക്ക്. സോളാർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം കൂടി നമുക്കത് വരുന്നില്ല, നമുക്ക് ആ
കുറച്ചുകൂടെ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. ഇത് ആ സെയിം ഫംഗ്ഷൻസ് തന്നെ കുറച്ച് ടെക്നോളജി വൈസ് വരുന്നതാണ്. ടച്ച് സ്ക്രീൻ ടൈപ്പിൽ വരുന്നതാണ്, ഇലക്ട്രോണിക് ടൈപ്പിൽ വരുന്നത്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ വേറെ വേർഷനാണ്. വേറെ ആ കൺസെപ്റ്റിൽ തന്നെ വേറെ ഓക്കെ ഡിസൈൻസിൽ വരുമ്പോൾ ഷവറും അതുപോലെ വേറെ പാറ്റേൺസിൽ വരുന്നുണ്ട്. അതിൽ ഇതൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ പഴയ കൺസെപ്റ്റ് അല്ല. ഇപ്പം നമുക്ക് ബാത്റൂമിൽ എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം അതെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ശരിയാണ്. ചിലവർക്കുണ്ട് ജസ്റ്റ് ഒരു ഓവർഹെഡ് ഷവറും ഒരു സ്പൗട്ടും മാത്രം പറയും. ചിലവർക്ക് ഹാൻഡ് ഷവർ വേണമെന്ന് പറയും. ഇതെല്ലാം തന്നെ നമ്മുടെ ബാത്റൂമിൽ പല ആവശ്യങ്ങൾക്ക് ബാത്റൂമിൽ അതാ നമ്മൾ എന്താ വെച്ചാൽ ബാത്റൂമിൽ നമുക്ക് കൺവീനിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ടവൽ സ്റ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ സോപ്പ് വയ്ക്കണം, നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കും മാത്രമല്ല നമുക്ക് നമ്മുടെ കൺവീനിയന്റ് ആയി എല്ലാ സാധനങ്ങളും വെക്കാനുള്ളൊരു സ്പേസ് കൂടെയും കാണും. അപ്പോൾ ഇതാകുമ്പോഴും നമുക്ക് വളരെ ചെറിയ സ്പേസിൽ എല്ലാ സാധനങ്ങളും വെക്കാൻ പിന്നെ ആൾക്കാർ ഇപ്പോൾ കൂടുതലും ഹൈജീൻ കൺസെപ്റ്റിൽ വളരെ ആണ്. അപ്പോൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാവരും ടോയ്ലറ്റ് പേപ്പർ ഹോൾഡർ യൂസ് ചെയ്യുന്നത്. അത് നോട്ട് ഓൺലി ഫോർ യൂസിങ് എസ് എ ടോയ്ലറ്റ് പേപ്പർ, ഇറ്റ്സ് ഫോർ ക്ലീനിങ് ദ ടോയ്ലറ്റ്. അതിലും ഡിസൈൻസ് പല ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡലിന് അല്ലെങ്കിൽ സാനിറ്റിക്ക് അനുസരിച്ചുള്ള പാറ്റേൺസ്, സ്ക്വയർ പാറ്റേണോ ഓവൽ ഷേപ്പോ റൗണ്ട് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതിന്റെ ബാക്കി എന്നോണം. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ആർട്ടിസ് എന്ന ബ്രാൻഡ് പറഞ്ഞിരുന്നു. അത് ജാഗുവർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡിസൈനർ സെഗ്മെന്റ് ആണ്, പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇത് ജാഗുവർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വരുന്നത്. ജാഗുവർ വേൾഡ് വൈഡ് ബ്രാൻഡ് ആണ്, ഇന്ത്യൻ ബ്രാൻഡ് ബട്ട് വേൾഡ് വൈഡ് ബ്രാൻഡ് ആണ്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഷോറൂംസും ഒക്കെയുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള അവരുടെ ഡിസൈൻസ് ആണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സാധനമാണല്ലോ. അതെ, ഇത് ആർട്ടിസ്റ്റിന്റെ തന്നെ ഒരു ഡിസൈനർ അവാർഡ് പ്രോഡക്റ്റ് ആണ്. അത് ഒരു സ്റ്റെയിൽ വാട്ടർ എന്ന് പറയും, എക്സ്ക്ലൂസീവ് ആണ്. അത് ഒരു പക്ഷിയുടെ ഇതിന്റെ ഡിസൈൻ അതുപോലെ ഒന്നും ഇവിടെ ഉണ്ടല്ലോ. ഇത് ടിആർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ ആണ്. ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻസ്. ഇതാണോ ടാപ്പ്? ഇവിടെയാണോ ടാപ്പ്? ഇവിടെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടില്ല. ഇതെല്ലാം ആർട്ടിസ്റ്റിന്റെ ഒരു സിഗ്നേച്ചർ കളക്ഷൻസ് ആണ്. ഓ യെസ്, ഇങ്ങനെ ഒന്ന് രണ്ട് പ്രോഡക്ട്സ് എല്ലാം. ഇതിന് എന്താ പറയാ, ഇങ്ങനെയുള്ള പറഞ്ഞ വെൽനസ് പ്രോഡക്റ്റ് അല്ലേ? വെൽനസ് പ്രോഡക്റ്റ്. ദിസ് ഈസ് സ്പാ. സ്പായാണ്. പ്രൊഡക്ട്സിൽ സ്പാ വരുന്നുണ്ട്, വേൾപൂൾസ് വരുന്നുണ്ട്, സ്റ്റീം വരുന്നുണ്ട്, സോന വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇത് സ്പാ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് എ ഔട്ട്ഡോർ വേൾപൂൾ എന്ന് പറയാം. യെസ്. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് തന്നെ കൊടുക്കാം. ഇതിപ്പോ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, കാര്യം ഇതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ പുറകെ ഉണ്ട്. ബാത്റൂംസ് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പം ഡിഫറെന്റ് ഷേപ്പും സൈസസ്. അതെ, അത് നമ്മൾക്ക് വിശദമായിട്ട് അടുത്തയിൽ പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ നാട്ടില് പൊതു ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് WC. അതെ, WC യിലോട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ടൈപ്പ്, അതിന്റെ ഒന്ന് പറഞ്ഞുതരാവോ? ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? WC യിലെ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഇങ്ങനെ ഫ്ലോർ മൗണ്ടിങ് WC എന്ന് പറയും, പഴയ സാധനം. അതിന്റെ പല ഷേപ്പ് വരുന്നുണ്ട്, പല ഷേപ്പും പല സൈസും വരുന്നുണ്ട്. ഇപ്പോഴത്തെ കൂടുതലും യൂസ് ചെയ്യുന്നത് വാൾ മൗണ്ടിങ് എന്ന് പറയും, WCS. ഇത് നോക്കിയാൽ അറിയാം, ഇത് വാളില് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ താഴെ ഓപ്പൺ ആണ്, നിലത്തില്ല. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാനും, അപ്പൊ നമ്മളിപ്പോ ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ഹൈജീൻ ഫാക്ടർ നോക്കുമ്പോൾ ഇതെല്ലാം ഡ്രൈ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഫ്ലോർ എല്ലാം. മറ്റേതാകുമ്പോൾ ഈ അഡ്ജസ്റ്റും ഇവിടെ എല്ലാം വെള്ളം ഇരിക്കാനും മണിക്കിരിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ കൂടുതൽ പിന്നെ അത് മാത്രമല്ല സ്പേസ് സേവിംഗ് ആണ്. ഷേപ്സും കുറെ സൈസസും വരുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു ചിലർക്ക് ഓവൽ ഷേപ്പ് ആയിരിക്കും, ചിലർ റൗണ്ട് ഷേപ്പ് വേണമെന്ന് പറയും, ചിലർ ഒരു സ്ക്വയർ ഷേപ്പ്, റെക്ടാംഗിൾ, അങ്ങനെ തന്നെ ഉണ്ട് വിത്ത് റൗണ്ടഡ് എഡ്ജ്. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. പല ആൾക്കാരും പെട്ടെന്ന് മൈൻഡിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാധനമായത് ഇന്ന് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നമ്മളിപ്പോ ബാത്റൂമില് ഷവറും ഷവറെല്ലാം വെച്ചു പക്ഷെ വരുന്ന വെള്ളം അതേമാതിരി തന്നെ പുറത്തോട്ട് പോവും വേണം. നമ്മള് ചെറിയൊരു ഡ്രെയിൻ ഔട്ട് ആണ് ആദ്യം വെച്ചിരുന്നത്. അതാകുമ്പോൾ വെള്ളം പുറത്തോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാൻ സമയം കൂടുതലാണ്. അപ്പൊ നമ്മള് കാലില് വേസ്റ്റ് വെള്ളം വരണം. ഇതാകുമ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇത് ആകുമ്പോൾ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടേ പോകും. അത് നമ്മുടെ ബാത്റൂമില് ഷവർ ഏരിയക്ക് അനുസരിച്ച് പല സൈസസിൽ വരും. പേരുണ്ടോ പ്രത്യേകം? ഷവർ ചാനൽസ് എന്നാണ് ഇതിന്. ഷവർ ചാനൽസ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്, പല ഡിസൈൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബാത്റൂമിന്റെ സൈസിനനുസരിച്ച് ഓരോരുത്തർ അത് പ്രിഫർ ചെയ്ത് വെക്കുന്നത്. ഒരു സമയത്ത് വീടുകളിൽ എല്ലാവരും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരുന്നത് കിച്ചൺ. ഇപ്പൊ അത് മാറി അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. ഇപ്പൊ എത്ര ചെറിയ വീടാണോ മീഡിയം സൈസാണോ വലിയ വീട്, ആരായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ബാത്റൂമിന് കൊടുത്തു. നമ്മളാണെങ്കിലും ഒരു റെസ്റ്റോറന്റിലൊക്കെ അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കുന്ന ഫസ്റ്റ് ബാത്റൂമിൽ എങ്ങനെ വൃത്തിയാണോ അറിയാനായിട്ടല്ലേ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു സംഗതി. നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ലോക്കലായിട്ട് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രസക്തി ഒന്ന് പറഞ്ഞാട്ടെ.
ഇതിന് നമ്മൾ കോമൺലി പറയുന്ന ഷവർ എൻക്ലോഷേഴ്സ് എന്ന് പറയും. ഇത് കസ്റ്റമൈസ്ഡ് ആണ്, നമ്മുടെ ഓരോരുത്തരുടെ ബാത്റൂമും ഓരോ അളവിലായിരിക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ച് എക്സാക്ട് അവരുടെ ബാത്റൂമിൻ്റെ സൈസും ഷേപ്പിനനുസരിച്ച് കൺവീൻസ് കോർണറോ സ്ട്രൈറ്റോ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചെയ്യുന്നത് ജാഗൂർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻക്ലോഷറാണ്. അറിയാം ജാഗൂർ എന്ന ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ ബാത്റൂം ഫിറ്റിംഗ്സിൻ്റെയും സാനിറ്റൈസേഴ്സ് ആണ്, അതുപോലെ വെൽനെസ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവർ എൻക്ലോഷർ എല്ലാ ഗ്ലാസ് കമ്പനീസും ഉണ്ടാക്കും. പക്ഷേ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ജാഗൂർ എന്ന് പറഞ്ഞാൽ ജാഗൂർ ഓൺലി കോൺസെൻട്രേറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും പഠിച്ച് അതിനനുസരിച്ച് ഡെയിലി അതിൽ R&D ഡെവലപ്പ് ചെയ്ത് പുതിയ പുതിയ സിസ്റ്റംസും ഹിഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു ബാത്റൂമിന് എങ്ങനെ പെർഫെക്റ്റ്ലി ദേ ക്യാൻ മേക്ക് നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നവരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത, അവരുടെ പ്രത്യേകത അത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ അപ്പുറം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എനിക്കൊന്നും ഇവിടെ നമുക്ക് കിച്ചൺ, ഇത് നമ്മുടെ ബാത്റൂം ക്യൂബിക്കിൾസിലും ഒക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സംവിധാനം, ബാത്റൂംസിൽ യൂസ് ചെയ്യാവുന്ന വാഷ് ബേസിൻസ് ആണ്. ഇപ്പോൾ വാഷ് ബേസിൻസ് ചിലവരുടെ ചെറിയ സൈസസ് ആണെങ്കിൽ ചെറിയ സൈസസ് പുറം മോഡൽസ്, അതെ. അപ്പോൾ ചിലവരുടെ ബാത്റൂം കൗണ്ടേഴ്സ് വലുതായിരിക്കും, അതിനനുസരിച്ച് വരുന്ന ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കോമ്പാക്റ്റ് ആണ് അതിനുള്ളതും, അതിനുള്ളതും സൈസ് വലുതാണെങ്കിൽ സൈസിന് വലുതും അതിനുള്ള സാധനമുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ ആട്ടോ എന്ന് പറഞ്ഞു തരാമോ? 3000 റേഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രാൻഡാണ്, ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ജാഗുവാർ ബ്രാൻഡിന്റെ. അതെ, ബ്രാൻഡിന് പറയുമ്പോഴത്തേക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അതിനകത്ത് ഡീലറുടെ ഏത് ഡീലർ നടക്കുന്ന ടെൻഷൻ ഇല്ല, ഡയറക്റ്റ് കമ്പനി നിങ്ങൾക്ക് തലവേദനയില്ല അല്ലേ. കിച്ചണ് ആദ്യം നമ്മൾ കിച്ചൺ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈജീൻ എന്ന് പറഞ്ഞ സംഗതി തന്നെയാണ്. ബാത്റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും ഇന്ന് ഏത് ചെറിയ വീടാണെങ്കിലും ഒരു ബാത്റൂം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് പാറ്റേണിലും അത് മിക്കവാറും അതിൽ ആര് തന്നെയാണെങ്കിലും അവരതിനെ സജസ്റ്റ് ചെയ്യാറുമുണ്ട് അല്ലേ. അതിൽ കിച്ചൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് നമുക്കിവിടെ കിച്ചൺ സിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. അതെ, നമ്മളിപ്പോൾ ആദ്യമേ എല്ലാം സിങ്കുകളും ഗ്ലോസി ഫിനിഷ് ആയിരുന്നു. ഇപ്പോൾ ഗ്ലോസി എന്ന് പറഞ്ഞാൽ ആ പാറ്റേൺ നേരത്തെ സാറ് പറഞ്ഞല്ലോ വീട്ടിലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ മാറ്റ് ഫിനിഷ്. അപ്പോൾ ഇപ്പോൾ വരുന്നത് എല്ലാം പുതിയ ട്രെൻഡ് എല്ലാം മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിങ്ക്സ് ആണ്. പിന്നെ വേൾഡ് ഫേമസ് ബ്രാൻഡാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ആദ്യമുള്ളൊരു കൺവെൻഷണൽ സീരീസിലുള്ള സിങ്ക്സ് ആണ്. സിംഗിൾ ബോൾ ആണ് അല്ലേ, സിംഗിൾ ബോൾ വിത്ത് ഡ്രെയിൻ ബോൾ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് ഡബിൾ ബോൾ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ കളേഡ് സിങ്ക്സ് വരുന്നുണ്ട്, അതെല്ലാം ക്വാർട്സ് സിങ്ക്സ് എന്ന് പറയും. നോട്ട് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ക്വാർട്സ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം. ക്വാർട്സ് അല്ലേ, അതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ്, ഐവറി, ഗ്രേ അതിനൊക്കെ വരുന്നുണ്ട്. അതിന് മാച്ച് ചെയ്ത കളർ ഫിനിഷിൽ സിങ്ക് മിക്സസ് അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ എനിക്ക് വന്ന കളർ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതിൽ ബ്ലാക്ക് ആ ഒരു സെറാമിക് ഇവിടെ ഇരിപ്പുണ്ട്, വൈറ്റ് ഉണ്ട്, അതെ, കോഫി ബ്രൗൺ വരുന്നുണ്ട്. കോട്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന റേറ്റ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടും. കുറച്ച് കൂടും. ഡ്യൂറബിലിറ്റി ഇറ്റ്സ് ഗുഡ്, നല്ലൊരു ലൈഫ് കിട്ടുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മക്സ് വാഷ് ചെയ്യാനൊക്കെ വളരെ ഈസി, പ്രശ്നം വരത്തില്ല. ഇപ്പൊ എല്ലാവരും മെയിൻ കിച്ചണില് ഈ പുൾ ഔട്ട്സ് എന്നുള്ള രീതി എല്ലാവരും പ്രിഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, പുൾ ഔട്ട്സ്. അതില് ഒരുപാട് മോഡൽസും ഒരുപാട് ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അതായത് മോഡുലാർ കിച്ചൺ ആയപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാം മോഡുലാർ ആക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ അതൊരു ലൈവ് എക്സ്പീരിയൻസ് ആണല്ലേ. അതെ അതെ. ഇത് ഇതിന് രണ്ടിനും രണ്ട് വാട്ടർ ഇതാണല്ലോ വരുന്നത്, സ്ട്രെങ്ത് വാട്ടർ സ്ട്രെങ്ത് രണ്ട് രണ്ടാണല്ലോ. അതെ, ഇത് ഇപ്പം നമ്മളിവിടെ ലൈവ് വെച്ചിട്ടുള്ള ഈ കാണിച്ച ഷവർ ഹാൻഡ്സ് ഗ്ലോവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ, അവരുടെ ഷവേഴ്സ് ഇത് റെയിൻ ഷവർ എന്ന് പറയും. അതായത് വെള്ളം എയറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ലൈക്ക് റെയിൻ ഡ്രോപ്പ് വാട്ടർ, അത് നമുക്കത് കണ്ടാൽ അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇതല്ലേ. ആ ശരിക്കും മഴവെള്ളം വരുന്നു അല്ലേ, വെള്ളത്തിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്സ് ആയിരിക്കും വെള്ളം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പ്രഷറിൽ വെള്ളം വന്നാലും എത്ര വലിയ ഷവർ ആണെങ്കിലും നമ്മൾ അടിച്ച് നോക്കാൻ ഒരു സഫോക്കേഷൻ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് ഈ മോഡല് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, ആ റെയിൻ ഷവർ തന്നെയാണ്. പക്ഷേ ഇതിന് പൗഡർ റെയിൻ എന്ന് പറയും, അതിനേക്കാൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രോപ്സ് ആണ്, കയ്യിൽ പൗഡർ വീഴുന്ന ഫീലിംഗ് ആയിരിക്കും. തമിഴ്നാട്ടിൽ മഴ പെയ്താൽ ഇതുപോലെ ഏറെക്കുറെ നല്ല തുള്ളി തുള്ളി ആയിട്ട്, തുള്ളിക്ക് വലിപ്പം കാണത്തില്ല. ഇതിന്റെ അതിന്റെ ഇച്ചിരി വലിപ്പത്തിലുള്ളതെന്ന് വിചാരിക്കുന്നു അല്ലേ, അതിന്റെ വലിപ്പത്തിലുള്ള മോഡലാണ് ഈ വരുന്നത്. ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ് കേട്ടോ. നോർമലി നമ്മളെപ്പോഴും എന്നെ കളർ ഇപ്പം ഒരു ആർക്കിടെക്ട് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ കളർ സിമെട്രി ഡിസൈൻ സിമെട്രി നോക്കും, അതിൽ നോക്കുമ്പോഴത്തേക്ക് ഈ കളർ ഇതിന്റെ ഗ്രേ ഒക്കെ വന്നു വേറെ ലെവലായിരിക്കും. ഇതിനുള്ളിൽ ഗ്രേ ആണല്ലേ. അല്ല, ഇതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റ് മാറ്റ് ആണ്, അപ്പോൾ അതിന് മാച്ച് ചെയ്ത് നമുക്ക് ഷവർ അല്ലെങ്കിൽ ഇതിന്റെ ഷോൾഡർ ഷവർ ഹാൻഡ് ഷവർ എല്ലാം കിട്ടും. അല്ലാതെ പല സൈസുള്ള ഷവേഴ്സ് ഉണ്ട്, ചെറുതുണ്ട് സൈസ്. അപ്പോൾ ഓരോരുത്തരും ഷവർ ഏരിയയുടെ സൈസ് തന്നെ, ചിലർ പറയും ചെറിയ ഷവർ മതി എന്ന് പറയും. ചെറിയ ഷവർ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഷവറും ഈ ഷവറിന്റെ സ്പ്രെഡ് വരുന്ന ഒരു ആംഗിളിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നോർമൽ ഷവർ ആണെങ്കിലും നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോഡിക്ക് സ്പ്രെഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അതിന്റെ സ്പ്രെഡ് നിലത്തോട്ട് വരുമ്പോൾ. ഓക്കെ, പിന്നെ
പല സൈസസിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ റെയിൻ ഷവർ കൺസെപ്റ്റ്, റെയിൻ ഷവേഴ്സും ഉണ്ട്, പൗഡർ റെയിൻസും വരുന്നതാണ്. ഇത് നമുക്ക് പേഴ്സണൽ കെയറിനൊക്കെ വളരെ നല്ലതാണ്. ഷേവ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ മിറേഴ്സ് നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത് വേറൊരു പാറ്റേണിൽ വരുന്ന കൺട്രോൾ ആണ്. നമുക്ക് ഏത് ഡിസൈൻ വേണം, പാറ്റേൺ വേണം, പിന്നെ ഇപ്പൊ ഷവർ ആണെങ്കിലും അതെ, നമുക്ക് ഏത് ഡിസൈൻ വേണം അതിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ ആണ്. ഒരു എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ചെയ്തെടുക്കാം. ബോഡി ഷവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഹാൻഡ് ഷവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോ ഈ കൺട്രോൾ അല്ല വേറെ ടൈപ്പ് ഓഫ് കൺട്രോൾ വേണേ അത് നമുക്ക് മാറ്റാം. അങ്ങനെയുള്ള പല ഓപ്ഷൻ എങ്ങനെ വേണം ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു കളറിനെ പറ്റി സംസാരിച്ചിരുന്നു, സാനിറ്ററി അല്ല. അത് ഇത് തന്നെ ബ്ലാക്ക് മാറ്റ് അല്ലേ ഇത്? ആ അത് ബ്ലാക്ക് മാറ്റ്, ബ്ലാക്ക് മാറ്റ് സീരീസ് ഡൊറാവിറ്റിന്റെ ആണ്. ഡൊറാവിറ്റ് നാഷണൽ ബ്രാൻഡ് അല്ലേ? ഇതൊരു ഒരു എന്താ പറയുക, ഒരു ബാത്റൂമിന്റെ ഒരു ഫിത്തിയായിട്ട് കണക്കാക്കാം, വോളായിട്ട് കണക്കാക്കാം. അതിൽ ഒരു വാഷിംഗ് ക്യൂബിക്കിൾ കൂടാതെ ഡബ്ല്യു സി വിത്ത് കൺസീൽഡ്, പിന്നെ ഷവർ ഏരിയ. ഇത് ഹാഫ് ഫ്രെയിമോ ഫുൾ ഫ്രെയിമോ? ഇത് ഹാഫ് ഫ്രെയിം ആണ്. ഓക്കെ, രണ്ടും ഹാഫ് ഫ്രെയിം ആയിരിക്കും. ഹാഫ് ഫ്രെയിം ആണ്. ഇതിന് ഈ ഹാഫ് ഫ്രെയിം ഫുൾ ഫ്രെയിമിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുൾ ഫ്രെയിം യൂസ് ചെയ്യുന്നത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഓഫീസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിന് സോഫ്റ്റ് വോൾ ആയിരിക്കും, ബ്രിക് വോൾ ആയിരിക്കും. ഇപ്പോ മറ്റേ കോമ്പോസിറ്റ് പാനൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലോസറ്റിൻ്റെ വെയിറ്റ് വരുന്നതിന് ഒരിക്കലും നമുക്ക് ബ്രിക്കിലോട്ട് കൊടുക്കാം, അവിടെ ആ വോളിലോട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വെയിറ്റ് നമ്മൾ ഫ്ലോറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോഡൽ ഞാൻ അവിടെ കാണിച്ചത് കൊടുക്കാനാണ് ഫുൾ ഫ്രെയിമിൻ്റെ ആവശ്യമുള്ളത്. നമ്മുടെ ഇവിടുത്തെ നോർമൽ ബ്രിക് വോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇതിന് പോകുന്ന കാര്യമില്ല, ഇങ്ങനെ ഹാഫ് വോൾ കൊടുത്താൽ മതി, പോയാൽ മതി. ഈ ബോൾട്ട് ഉണ്ടായിരിക്കും, അതിനെല്ലാം അതിൻ്റെ എല്ലാ കണക്ഷൻസ് എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഭിത്തിക്ക് ഉള്ളിൽ പോകും, നമ്മൾ പുറമെ കാണുന്നത് ഈ ഭാഗം മാത്രമായിരിക്കും. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്, സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചാണ് കേട്ടോ, ഫെതർ ടച്ച് എന്ന് വേണേൽ പറയാം. അതെ, സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്തിലോട്ട് ആയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി പിന്നെ പല ഇപ്പോ ഇത് ഒരു ബട്ടൺ ടച്ച് ആണ്. നമുക്ക് ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് കൂടി വരുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബട്ടൺസ് അല്ലേ വരും. ഇനി നമുക്ക് ഇപ്പോൾ ക്ലോസറ്റിന്റെ സൈഡിലോട്ട് ഫ്ലഷ് മാറ്റുന്ന അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ബാക്കിൽ തന്നെ വെക്കണം എന്നില്ല, ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയും. ന്യൂമാറ്റിക് സിസ്റ്റം. അപ്പോൾ ഈ ഡബ്ല്യു സി അവിടെയാണെങ്കിൽ നമുക്ക് വേറെ വേറെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ വെച്ചിരിക്കുന്ന പോലെ വെക്കാൻ പറ്റും. ഇപ്പൊ അതിന്റെ തന്നെ ടച്ച് ചെയ്യാത്ത സെൻസർ ടൈപ്പ് വരുന്നുണ്ട്. സെൻസർ ആണിത്, കൺസീൽഡ് ടാങ്ക് തന്നെ വെക്കും. ഇതാകുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഹാൻഡ് ഒന്ന് വേവ് ചെയ്താൽ മതി. പർപ്പസ് ഫ്ലഷിംഗ് എല്ലാം അങ്ങനെ തന്നെ, സ്മോൾ ഫ്ലഷും ബിഗ് ഫ്ലഷും വരുന്നുണ്ട്, എല്ലാം. നാച്ചുറൽ വുഡ് തന്നെ? നാച്ചുറൽ വുഡ്. ഓ ഓക്കെ. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കളേഴ്സ് ഒക്കെ മാറി കിട്ടി. നമുക്കൊരു ബീജി കളർ അല്ലെന്നുണ്ട്, ഒരു ക്രീം, ബ്രൗൺ കളർ, വൈറ്റ്, ഇത് കൊള്ളാം. സിംബോള എന്ന് പറഞ്ഞ ടൈൽ സീരീസില് ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ. ഇത് ഏതിന്റെ ആയിരുന്നു? ഇതൊരു കാറ്റലാനോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഓ ഓക്കെ. അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ കളർ സാനിറ്ററിയിലാണ്. അവർക്ക് ഇപ്പോ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ അത്രയധികം മോഡൽസ് ഓഫ് ഇ ഡബ്ല്യു സി വാഷ് ബേസിൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് കളേഴ്സ് ആണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. റേറ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെയോ? വാഷ് ബേസിൻസ് എല്ലാം ഒരു എബോ 50,000 റുപ്പീസ് ആണ്. ഡിസൈനർ സീരീസിൽ പകരം വെക്കാൻ ഇല്ലാത്ത രീതി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. ഈ ഡബ്ല്യു സി എല്ലാം ഒരു 1 lakh റേഞ്ചിൽ വരുന്നതാണ് കളർ ഫിനിഷസ്. ഓ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രത്യേകത ഗോൾഡൻ ഫിനിഷ് ഉള്ള ഒന്നാണ്. അത് വരുന്നുണ്ട്, ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. താഴെ ഗോൾഡ്, മേളി ബ്ലാക്ക്. ഇത് സെറാമിക് തന്നെയല്ലേ? സെറാമിക് തന്നെ. ഓ, സെറാമിക് തന്നെയാണ്. അതിനെ മാച്ച് ചെയ്ത് ഇപ്പൊ നമുക്ക് ഈ ഗബ്രിട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ ഗോൾഡൻ കളർ ഓഫ് പ്ലേറ്റ്സ് കിട്ടും, സീരീസ് കിട്ടുന്നുണ്ടല്ലേ. ഇപ്പൊ ഹാൻഡ്സ് ഗ്രോഹയുടെ ഇപ്പൊ നമുക്ക് ഗോൾഡ് കളറുള്ള ഷവേഴ്സും അങ്ങനെ വേണമെങ്കിൽ കിട്ടും. ബാത്റൂം ഫിറ്റിംഗ്സ് അല്ലെ സാനിറ്ററിയിലോട്ട് വരുമ്പോഴത്തേക്ക് പൊതുവേ എല്ലാവരുടെ ഒരു കൺസേൺ ഉണ്ട്, നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ കിട്ടുമെന്ന്. ഏത് ഡിസൈനും കൊടുക്കാം. ഇതാ ഇവിടെ വുഡിന്റെ ഡിസൈൻ വരെ ഉണ്ട്. സെറാമിക്, ഇത് വുഡാണോ സെറാമിക്കോ? വുഡാണ്. വുഡാണോ? വുഡാണ്. അത് ട്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു സ്പെഷ്യൽ എപ്പോക്സി കോട്ടിംഗ് ചെയ്ത് വരുന്നതാണ്. ഞാനിത് സെറാമിക്കില് വുഡ് അല്ലല്ല വരച്ചാന്നു. ബാത്റൂം ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇതുണ്ട്, കുറെ ആസിഡ് സൊഴിച്ചിട്ടും അല്ലെങ്കിൽ വലിയ സ്ക്രബർ ഇട്ട് വരച്ചാലേ ക്ലീൻ ആവുമെന്നുള്ളത്. പക്ഷെ അതെല്ലാം നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ കുറച്ച് ബാധിക്കുന്നുണ്ട്.
ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളൊരു ഇതാണ്. പക്ഷെ എപ്പോഴും ബാത്റൂം സെറാമിക്സിനാണെങ്കിലും ഇപ്പോൾ ഫിറ്റിങ്സിനാണെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും നല്ലത് ആസിഡ്സ് ഒന്നും വേണ്ട, പ്ലെയിൻ വാട്ടറും സോഫ്റ്റ് ക്ലോത്തും മതി. അപ്പോൾ നമുക്ക് ലൈഫ് കുറേ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞോണം ഈ ഹാർഡായ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ലൈഫിലും ഇതിൻ്റെ കളർ മാറാനും അതിൻ്റെ സ്ക്രാച്ച് വരാനുള്ള ചാൻസസ് കൂടുതൽ വരും. ഫുൾ ഫ്രെയിം ആണല്ലേ? അത് ഫുൾ ഫ്രെയിം ആണ്. എസ് എസ് ആ വരുന്നെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓ, എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതിൽ വരുന്ന അതിൻ്റെ സ്ട്രക്ചറിലാണ് വരുന്നത്. അത് ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തോട്ടാണ് നമ്മൾ അതിൻ്റെ വെയിറ്റ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മൾ നേരത്തെ സംസാരിച്ച മാതിരി ബ്രിക്ക് വോൾ എല്ലായിടത്തും സോഫ്റ്റ് വോൾ സ്ഥലത്ത് ക്ലോസറ്റിൻ്റെ വെയിറ്റ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിവിടെ ബോൾട്ട് ചെയ്തിരിക്കുന്നു. വളരെ ശക്തിയായിട്ട് ബോൾട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് പോകും, ഇതിലേക്കും വെച്ച് കവർ ചെയ്ത് പോകും. ഇതിൻ്റെ പല സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇലക്ട്രോണിക് ആണോ? അതെ, ഇലക്ട്രോണിക് ഇ ഡബ്ല്യു സിസ് ആണ്. ഓ, ഇത് ഇതിൻ്റെ വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ബാറ്ററി ആകും? കറണ്ട്? കറണ്ടിലാണ്. ഇതിലിപ്പോ ഇത് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. ഇതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിഡേ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനെ നമുക്ക് ഇത് നമ്മളിപ്പോൾ ചിലവർ ഫിസിക്കലി ചാലഞ്ചഡ് ആയ ആൾക്കാരുണ്ട്, അപ്പം അതിന് പല മോഡ്സ് ഉണ്ട് ഇതിൽ. മറ്റേ ബാക്ക് വാഷിംഗ്, ഫ്രണ്ട് വാഷിംഗ്, പിന്നെ ഹോട്ട് എയർ ബ്ലോയിങ്, സാനിറ്റൈസിങ്. അപ്പോൾ ഇപ്പോൾ സീറ്റ് കവർ ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യാം, നമുക്ക് റീസെറ്റ് ചെയ്ത് വയ്ക്കാം, അതിൻ്റെ ലൈറ്റിംഗ് ഉണ്ട് അതിൽ, അങ്ങനെ ഓരോ ഓപ്ഷൻ. അതായത് ഈ പറഞ്ഞോണം കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ബേസ് മോഡലാണ്, നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണോ അങ്ങനെ എല്ലാം ചെയ്യാം. എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? അതെല്ലാം ഒരു 1 lakh ഹൈ എൻഡ് തന്നെയാണ് മോഡലോട്ട് വരുന്നത്. ഇനി നമ്മുടെ സർവീസ് നെറ്റ്വർക്ക്, സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മളിത് ഇപ്പൊ ഇതൊരു സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് ആണ്, കൊണ്ടു കൊടുക്കാൻ പറ്റിയെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ സർവീസ്, അതായത് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുമോ, അങ്ങനെ കൂടെ ഒന്ന് പറയാമോ? നമ്മളിപ്പോ ഇന്നന്നെ നമ്മുടെ തൃശ്ശൂർ ഏരിയയിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ചിലത് കുറച്ച് അകലെയുള്ളതുണ്ടായിരിക്കും, അത് ഡിപ്പെൻസ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. നമ്മൾ ചിലത് പാർസൽ സർവീസസ് ഉണ്ട്, അതിന് അവർ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർസൽ സർവീസസ് ഉണ്ട്. അവര് ബ്രേക്കേജ് ആവാണ്ടെങ്കിൽ നോക്കി അതിനെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. എപ്പോഴും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടാണ്. ആ സർവീസ് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഒരു വീഡിയോ ബാക്കിയുണ്ട്. അതൊരു ഗംഭീര സാധനമായിരിക്കും. കാര്യം അതെല്ലാവരും അന്വേഷിക്കുന്നു. എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ സജസ്റ്റ് ചെയ്തതാണ് ജക്കൂസിയുടെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച്. അതും ഇനി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാനിറ്ററി വെയർസ്, ബാത്റൂം ഫിറ്റിംഗ്സ്, പലപ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂസ്ഡാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നമുക്ക് എടുക്കാം ചെയ്യാം. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇനി ഇതുപോലെ വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും ഒന്ന് പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതൊരിക്കും അജയ് ശങ്കർ സൈനിക്കോ, ഡോക്ടർ ഇന്റീരിയർ.